ഇപ്പോൾ ഇവിടെ കൊറോണ വൈറസ് ആണ്, ഇപ്പോൾ എല്ലായിടത്തും കൊറോണ വൈറസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ തടയാൻ പോകുകയാണ്. അതെനിക്ക് അറിയില്ല ഒത്തിരി കാലം നിലനിൽക്കും അല്ലെങ്കിൽ കുറച്ച് നാൾ, അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ആഴ്ച കൂടും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ചുമയ്ക്കുമ്പോഴും തുമ്പുമ്പോഴും കർച്ചീഫ്, അതില്ലെങ്കിൽ തുവാല മുഖം കവർ ചെയ്ത് തുമ്മുക, അതുമില്ലെങ്കിൽ കൈകൾ ഇങ്ങനെ പിടിച്ച് തുമ്മുക. അത് ചെയ്തില്ലെങ്കിൽ ഡ്രോപ്ലെക്സ് വിളിപ്പോയി മറ്റുള്ളവർക്ക് രോഗം പടരാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക, നമ്മൾ വെളിയിൽ പോകാതിരിക്കുക. കൊറോണ വൈറസ് കാരണം നമുക്ക് എന്തെങ്കിലും പറ്റും. അതുകൊണ്ട് ന്യൂസ് എപ്പോഴും കാണുക, സോപ്പും ഹാൻഡ് വാഷും ഉപയോഗിച്ച് നല്ലോണം ഇടയ്ക്കിടയ്ക്ക് കൈ നല്ലോണം കഴുകുക. അതില്ലെങ്കിൽ നമ്മൾ നല്ലോണം കൈ അല്ലെങ്കിൽ സാനിറ്റൈസ് ഉപയോഗിച്ച് കഴുകുക. ഒരു എന്നാലും നമ്മൾ നല്ല വിലയൊക്കെ ആയിരിക്കും സാനിറ്റൈസിന്. അതുകൊണ്ട് നമ്മൾ നല്ലോണം കഴുകുക. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് രോഗം പടരാനുള്ള ചാൻസ്. അതുകൊണ്ട് കുട്ടികളെ നല്ലോണം ശ്രദ്ധിച്ച് കുട്ടികളെ വെളിയിൽ കളിക്കാൻ പോകാതെ, ഒരു വീട്ടിലും കളിക്കാൻ പോകാതെ ഇരിക്കുക. അവരുടെ അമ്മമാരുടെ ശ്രദ്ധയാണിത്. ആ ഏതമ്മമാരും അങ്ങ് ജോലിക്ക് പോയി, എന്തോ കർണാടക അവിടെയൊക്കെ പോയാലും അവരുടെ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മൂമ്മയോ വല്ലോ അവരെ ശ്രദ്ധിക്കുക. വലിയ കുട്ടികളെ ആയാലും വിടാൻ പാടില്ല. സ്കൂളിൽ പോകാതിരിക്കുക. ഇപ്പോൾ സ്കൂളുകളെല്ലാം അടച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ നല്ല സുരക്ഷിതമായി വീട്ടിലിരിക്കേണ്ടതാണ്. ഇതുമല്ലെങ്കിൽ നമ്മളെ കൊറോണ വൈറസ് പിടിക്കുന്നതായിരിക്കാം, ബാധിക്കുന്നതായിരിക്കാം. അതാണെങ്കിൽ പിന്നെ നമ്മൾക്ക് കൊറോണ വൈറസ് ബാധിച്ച് ഇന്ത്യയിൽ കൂടുമ്പോൾ നമ്മളെല്ലാവരും മരിച്ചു പോകാനുള്ള ചാൻസ് കൂടും. പരിഭ്രാന്തിയല്ല വേണ്ടത്, ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. Peace.